ബി ജെ പിയെ വീഴ്ത്താൻ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യ മുന്നണി തീരുമാനം മുന്നോട്ടുള്ള മുന്നണി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ പതിനാല ഏകോപന സമിതിക്കും മുംബൈയിൽ ചേർന്ന യോഗം രൂപം നൽകി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമിതിയിൽ അംഗങ്ങളല്ല ഓഫ് ഇന്നലെയും ഇന്നുമായി നടന്ന ഇന്ത്യ മുന്നണിയുടെ മൂന്നാം യോഗത്തിന്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളിൽ തന്നെയുണ്ട് ബി ജെ പി ഭരണത്തിന് കീഴിലെ ജനങ്ങളുടെ ദുരിതം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എണ്ണി പറഞ്ഞു ഇക്കാര്യങ്ങൾ ഉയർത്തി രാജ്യവ്യാപക റാലികളും ഇന്ത്യ മുന്നണി സംഘടിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാനും അതിനായി ഒരുമിക്കും ഭാരതം വിജയിക്കും ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരാനും പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു പതിനാല് പാർട്ടികളിൽ നിന്നുള്ള പതിനാല് പ്രതിനിധികൾ ചേരുന്ന കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇല്ലാതെയാണ് ഏകോപന സമിതി മൂന്നാം യോഗത്തിൽ മുഖ്യ ചർച്ചാ വിഷയമായ സീറ്റ് വിഭജനം സംസ്ഥാന തലത്തിൽ നടത്താനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഈ മാസം മൂന്നാം വാരത്തോടെ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കാനാണ് ഇന്ത്യ മുന്നണി തീരുമാനം മാധ്യമങ്ങളിലെയും സമൂഹമാധ്യമങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വർക്കിംഗ് ഗ്രൂപ്പുകൾക്കും ഇന്ത്യ മുന്നണി യോഗം രൂപം നൽകി മീഡിയ വൺ ഡൽഹി